സിയോക് പ്രസിഡന്റ് വിജയകുമാർ. പക്ഷേ വിജയകുമാർ ആന്റണി പെരുമ്പാവൂരിന്റെ വാർത്താ സമ്മേളനം കണ്ടല്ലോ, എന്തു തോന്നി? വളരെ നന്നായി തോന്നി. കാര്യം അദ്ദേഹം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തില് അതായത് റിപ്പോർട്ടർ ചാനലിലെ ശ്രീ നിങ്ങളുടെ ഹൈദരാലി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒ ടി ടി ചാനലിലേക്ക് പടം വിറ്റു കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അത് സത്യമാകത്തക്ക രീതിയിലാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്നത്തെ മന്ത്രിയുടെ മീറ്റിംഗിൽ ഹാജരാകാതിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പടം ഒ ടി ടിയിലേക്ക് പോയി കഴിഞ്ഞു. കാര്യം വെച്ചാൽ മന്ത്രിയുടെ മുമ്പിൽ വന്നാൽ അദ്ദേഹത്തിന് സത്യം പറഞ്ഞേ പറ്റൂ. കാര്യം ഈ സത്യം വ്യക്തമാക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കംപ്ലീറ്റ് ജനരോഷം പുള്ളിക്കെതിരായപ്പോഴേക്കും ഫ്രാൻസുകാരുടെ മൊത്തം ദേഷ്യം അദ്ദേഹത്തിനെതിരായപ്പോഴേക്കും അങ്ങനെ തുടങ്ങിയ അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളും തിയേറ്ററിൽ ഈ ചിത്രം കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പണി പാളിയെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിയേറ്ററുകാരുടെ നെഞ്ചത്തേക്ക് വെച്ചു തരാനാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഈ സത്യം ജനങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അടുത്ത തന്ത്രമായി. ആ തന്ത്രവും നമ്മൾ തയ്യാറായപ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ ഓരോ ഒരിക്കലും അനുസരിക്കാൻ പറ്റാത്ത നിബന്ധനകളുമായി തിയേറ്ററുകളെ സമീപിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മന്ത്രിയുടെ മീറ്റിംഗിൽ വരാതിരുന്നതോടെ അത് വ്യക്തമായി. കാര്യം ഒരു കാരണവശാലും ഈ ചിത്രം തിയേറ്ററിലേക്ക് തരാൻ അദ്ദേഹത്തിന് താല്പര്യം. ഇവിടെ ശ്രീ വിജയകുമാർ 81 തിയേറ്ററുകളിൽ മാത്രമാണ് ഉറപ്പ് കിട്ടിയത് എന്നാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. 230 തിയേറ്ററുകൾക്ക് എഗ്രിമെന്റ് അയച്ചു കൊടുത്ത് 81 തിയേറ്ററുകൾ മാത്രമാണ് അത് മടക്കിയത് എന്ന് പറയുന്നു. ഒരു ചതി ആന്റണി പെരുമ്പാവൂർ എവിടെയോ മണത്തിരുന്നോ? ഒരിക്കലും സിനിമ കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്ര എഗ്രിമെന്റ് ആര് സൈൻ ചെയ്തു തന്നു എന്നുള്ളതിന് വല്ല പ്രസക്തിയും ഉണ്ടോ? അതായത് ഓഗസ്റ്റ് 10-ാം തീയതി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഓണത്തിന് സിനിമ കളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന്. അപ്പോൾ പിന്നെ ഓഗസ്റ്റ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പടത്തിന് എഗ്രിമെന്റ് കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ അറിയിച്ചു ഇനി ഇതിന് പ്രസക്തിയില്ല, ഇനി സിനിമ കളിക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സിനിമ കളിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ സിയോക്കിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തത് 500 സ്ക്രീനിൽ ഈ സിനിമ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതുകൂടാതെ 21 ദിവസം ഫ്രീ റൺ കൊടുക്കാമെന്ന്. 15 കോടി രൂപ ഒരു ഗതിയും ഇല്ലാതിരിക്കുന്ന തിയേറ്ററുകാരൻ്റെ ഇന്ന് 15 കോടി രൂപ അദ്ദേഹത്തിന് ഡിപ്പോസിറ്റ് ആയി കളക്ട് ചെയ്ത് കൊടുക്കാമെന്ന്. അതിന് പക്ഷേ ചില കണക്കുകൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ശ്രീ വിജയകുമാർ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുന്നത് ഒരു തിയേറ്ററുകാരൻ 3 ലക്ഷം രൂപ എന്നാല് ഇനി അഥവാ 2 ലക്ഷം രൂപയെ കിട്ടിയെന്നുള്ളതെങ്കിൽ പോലും 1 ലക്ഷം രൂപ മാത്രമേ തിയേറ്ററുകാരനെ നഷ്ടപ്പെടുകയുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ വലിയ തുക നഷ്ടപ്പെടണം എന്ന് വാദിക്കുന്നവർ 1 ലക്ഷം രൂപ നഷ്ടപ്പെടാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ അത്ഭുതത്തോടു കൂടി ശ്രീ ആന്റണി പറഞ്ഞു. അല്ല, ഈ കണക്കുകളൊക്കെ ഇന്ന് വരെ സിനിമാ ചരിത്രത്തിൽ ആർക്കും ആര് കേട്ടുകേൾവിയില്ലാത്ത കണക്കുകളാണ്. കാര്യം 600 തിയേറ്ററിൽ നിന്ന് 3 കോടി രൂപ വീതം ഓരോരുത്തരും കൊടുത്തു കഴിഞ്ഞാല് 20-25 കോടി രൂപ ഇല്ലെ 22 കോടി രൂപ ഒരു സിനിമയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ 600 സ്ക്രീനുകളിൽ നിന്ന് അതായത് തിരുവനന്തപുരത്തെ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ നിന്ന് തന്നെ 25 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. 7 സ്ക്രീനോ 8 സ്ക്രീനോ ഉണ്ട്. അപ്പൊ ഒരു സ്ക്രീനിൽ നിന്ന് 3 ലക്ഷം രൂപ വെച്ച് 600 സ്ക്രീനിൽ നിന്ന് കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ അപ്രായോഗികമാണ്. ഇത് സിനിമയോ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഒരിക്കലും ഇത് ദഹിക്കാത്ത ഒരു കണക്കാണ്. നമ്മൾ 10 ആണ്ടുകളായിട്ട് അനുവർത്തിച്ച് പോരുന്ന ചില നിഷ്കർഷകളുണ്ട് മിസ്റ്റർ നികേഷ്. സിനിമയിൽ എങ്ങനെയാണ് സിനിമ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും സംബന്ധിച്ച് അതിനെപ്പറ്റി ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഇദ്ദേഹം 13 വർഷത്തിന് മുമ്പ് സിനിമയിൽ എന്ന് ഫസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് വന്നപ്പോഴോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ എങ്ങനെയെങ്കിലും ഇതിനെയെല്ലാം അട്ടിമറിക്കാനുള്ള ഒരു നീക്കം. അന്ന് ആദ്യത്തെ സിനിമയായിട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹം തിയേറ്ററുകാരോട് ആവശ്യപ്പെട്ടത് എൻജിയാണ്. അന്നത്തെ സാഹചര്യത്തിൽ വലിയ പരിക്ക് കൂടാതെ അദ്ദേഹം രക്ഷപ്പെട്ടത് വളരെ അത്ഭുതകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോഴെ അന്ന് മുതൽ ഓരോ സിനിമ ഇദ്ദേഹത്തിന്റെ ഇറങ്ങുമ്പോഴും സത്യത്തിൽ സിനിമ തിയേറ്ററുകാർക്ക് വൻ തലവേദനയായിട്ടുണ്ടായിട്ടുണ്ട്. കാര്യം എങ്ങനെ നിബന്ധനകൾ പൊളിച്ചെഴുതാം, എങ്ങനെ തിയേറ്ററുകാരന് നഷ്ടം വരുത്താം, എങ്ങനെ തിയേറ്ററിനെ പരമാവധി എക്സ്ക്യൂസ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഓരോ സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും തിയേറ്റർ ഓണേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകളുടെ തുടക്കമാണ്. ഇന്ന് കൊല്ലം 10 ജില്ലകളിലെ മീറ്റിങ്ങുകളാണ് ഞാൻ പങ്കെടുത്തത്. എല്ലാ തിയേറ്റർ ഓണേഴ്സും പറയുന്നത് നമുക്ക് വേണ്ട, ഈ തലവേദന വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളതല്ല, മോഹൻലാൽ ഫാൻസിന്റെ ആഗ്രഹപ്രകാരം, കേരളത്തിലെ ജനകോടികളുടെ ആഗ്രഹപ്രകാരം, മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ സ്ക്രീനിൽ കാണാനുള്ള അവരുടെ എല്ലാ ആഗ്രഹത്തെ മാനിച്ചാണ്
ഈ ചർച്ചകളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞേക്കുന്നത്. ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. എന്ത് പറയുന്നത്? അതായത് സാമ്പത്തിക നഷ്ടം. പക്ഷെ അങ്ങനെ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന ഒരാളായിട്ടല്ല ശ്രീ വിജയകുമാർ താങ്കളെ ആന്റണി പെരുമ്പാവൂർ വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് ചെയ്തത്. തിയേറ്ററുകാരുടെ സംഘടനയുടെ ദേഷ്യം എന്തിനാണ് എന്നോട് കാണിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അറിയില്ല. എല്ലാ തിയേറ്ററുകാരും അല്ല കുറ്റക്കാര്, ചില വ്യക്തികൾ മാത്രമാണ്. ഇതൊക്കെ താങ്കളെ പോയിന്റ് ചെയ്തിട്ടാണ്. മാത്രമല്ല ഫിയോക്കിൽ പുതിയൊരു നേതൃത്വം വന്നാൽ മാത്രമേ ഇനി ആ സംഘടനയിൽ ഉണ്ടാവുള്ളൂ എന്നും പറയുന്നുണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ. അല്ല, ഈ പിന്നെ ഇനി സിനിമാ തിയേറ്റർ സംഘടനയിലെ പുതിയ നേതൃത്വം എന്നത് ഏതെങ്കിലും നിർമ്മാതാവിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെയോ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തിയേറ്റർ ഓണേഴ്സിന്റെ സംഘടനയിൽ തിയേറ്റർ ഓണറാണ് അതിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയിരിക്കേണ്ടത്. അദ്ദേഹം നിർമ്മാതാവായ 4 വർഷം ഈ സംഘടനയെ നയിച്ചതാണ്. ഇപ്പോഴും ഞങ്ങളുടെ വൈസ് ചെയർമാനാണ്. അപ്പൊ ഇനി ഏത് നേതൃത്വമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. പിന്നെ അദ്ദേഹം എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നു, അത് ഞാൻ വ്യക്തിപരമായി വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഉപാധികളെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാര്യം ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ, ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ ഗവൺമെന്റ് പോലും ആന്റണിക്കെതിരായി കഴിഞ്ഞു. കാര്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്ന അടുത്ത 5 സിനിമ കൂടെ ഞാൻ തുടരെ എടുത്ത് ഒ ടി ടിയിൽ കൊടുക്കും എന്ന് ആന്റണി പറഞ്ഞിരിക്കുന്നത്. ശ്രീ ആന്റണി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ ദൃഷ്ടാന്ത ഉദാഹരണമാണ്, അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഇവിടുത്തെ ഓരോ ഫാൻസുകാരനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന്റെ സിനിമ തിയേറ്ററിൽ കൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ജനത്തോടും, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഓരോ ഫാൻസുകാരനോടും ഓരോരുത്തരോടുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം അതിൽ കൂടെ നടത്തിയിരിക്കുന്നത്. ഞാൻ 5 സിനിമ എടുത്ത് ഒറ്റയ്ക്ക് കൊടുക്കും, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അല്ല, തിരിച്ച് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രിയദർശനോട് ഞാൻ സംസാരിച്ചിരുന്നു. ശ്രീ പ്രിയദർശനും പറയുന്നത് ഈ ഫിയോക്ക് തിയേറ്ററുകാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. തിയേറ്ററുകാർ മര്യാദയുടെ ഭാഷയിലല്ല സംസാരിച്ചത്. പ്രത്യേകിച്ച് മോഹൻലാലിനെയൊക്കെ താങ്കൾ അപമാനിച്ച് സംസാരിച്ചു എന്നൊരു വിലയിരുത്തൽ ശ്രീ പ്രിയദർശനുണ്ട്. കാരണം മോഹൻലാൽ ഇല്ലെങ്കിലും ഇവിടെ സിനിമ ഓടും എന്നുള്ള താങ്കളുടെ നിലപാടൊക്കെ വളരെ വൈകാരികമായിട്ടാണ്. മോഹൻലാൽ എടുത്തുകൊണ്ടായിരിക്കാം പ്രിയദർശനും അങ്ങനെ പറയുന്നത്. അല്ല, ഒരിക്കലും അങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആരും അത് വൈകാരികമായി ചിന്തിക്കരുത്. കാര്യം മോഹൻലാൽ എന്നുള്ളതല്ല, ആരില്ലേലും, ഏത് നിർമ്മാതാവില്ലേലും, ഏത് നടനില്ലേലും, ഏത് പിന്നെ നടിയില്ലേലും സിനിമയ്ക്ക് മുന്നോട്ട് പോയേ പറ്റൂ. മിസ്റ്റർ നികേഷ്, ആരും നിങ്ങളാണെന്ന് ചോദിച്ചത്, മോഹൻലാലിന്റെ സിനിമകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ സിനിമാ തിയേറ്ററുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മോഹൻലാലിനെ എന്താ പറയുന്ന നടനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു സിനിമയ്ക്കും ഒരു ലാംഗ്വേജിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് സത്യമല്ലേ പറഞ്ഞു? സത്യം പറയുമ്പോൾ ഇവർക്കൊക്കെ ഇത്രയും വിമർശിക്കുന്ന കാര്യം എന്താ? ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ടല്ലേ പറഞ്ഞു? സത്യമല്ലേ പറഞ്ഞു? ഇല്ലേ ആർക്കെങ്കിലും പറയും? ഏതെങ്കിലും വ്യക്തിക്ക് പറയാൻ പറ്റില്ല. ശ്രീ മോഹൻലാലിനോ, ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സംവിധായകൻ പ്രിയദർശനോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മോഹൻലാൽ മാറി നിന്നാൽ മലയാള സിനിമ സ്തംഭിച്ചു പോകും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്തംഭിക്കണം. കാര്യം ആന്റണി പെരുമ്പാവൂര് കഴിഞ്ഞ തുടർച്ചയായിട്ട് 4 ചിത്രങ്ങൾ ഒ ടി ടിയിൽ കൊടുത്തപ്പോൾ നമ്മുടെ മഹാനടൻ മോഹൻലാൽ എവിടെയായിരുന്നു? ഇനിയും 5 ചിത്രങ്ങൾ കൂടി ഒ ടി ടിയിലേക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏകദേശം 3 വർഷം തിയേറ്ററുകളിലേക്ക് മോഹൻലാലിന്റെ ഒരു സിനിമകളും വരുത്തില്ല. അപ്പം പിന്നെ സിനിമ മോഹൻലാൽ ഇല്ലാതെ മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടി അതിൽ തന്നെയുണ്ട്. ഈ 3 വർഷം മോഹൻലാൽ ഇല്ലാതെ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇനിയും ഏറെ ദൂരം മലയാള സിനിമ മുന്നോട്ട് പോയേ പറ്റൂ. അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് തിയേറ്റർ അടച്ചിടാൻ പറ്റൂ? സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാൻ പറ്റൂ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ മരക്കാരെ സ്വന്തം തിയേറ്ററിൽ കാണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ സംഘടന എന്ത് പറയുമെന്ന് അറിയില്ല എന്നും കൂട്ടിച്ചേർത്തു. അല്ല, മരക്കാർ 2 ചോയ്സാണ് മിസ്റ്റർ നികേഷ്. ഒന്ന്, സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക. ഞങ്ങൾ ഇപ്പോഴും അതിനൊരുക്കമാണ്. സസന്തോഷം ഞങ്ങൾ സ്വാഗതം ചെയ്യും. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. അതായത് സാമ്പത്തികമായി ഓരോ സിനിമാ തിയേറ്ററുകാരന്റെയും നടുവൊടിക്കുന്ന പ്രക്രിയ അല്ലാതെ വേറെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ഈ സിനിമ ഇനിയും തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്നുകിൽ അദ്ദേഹം അതിന് തയ്യാറാകണം, അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക. സിനിമ ഒ ടി ടിയിലേക്കാണ് പൊയ്ക്കോട്ടെ, ഞങ്ങൾ ആ സിനിമയുടെ വിധി എന്ന് കരുതി ഞങ്ങൾ സമാധാനിക്കും. അത്ര തന്നെ. അല്ല, അദ്ദേഹത്തിന്റെ തിയേറ്ററുകൾ കാണിച്ചാൽ
ഭാവിയിൽ വരുന്ന മോഹൻലാൽ സാറിന്റെ എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ മാത്രം കാണിക്കേണ്ട ഒരു ഗതികേട് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചുരുക്കത്തില് ആനണി പെരുമ്പാവൂര് മരക്കാറ് സ്വന്തം തിയേറ്ററിൽ കാണിക്കുകയാണെങ്കിൽ ഭാവിയിലെ മോഹൻലാൽ ചിത്രങ്ങൾ മുഴുവൻ ഫിയോക്ക് ബഹിഷ്കരിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇല്ലില്ല, അത് അങ്ങനെ കാണിക്കേണ്ടി വരും. ഇനിയും അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു, അങ്ങനല്ല അതിന്റെ അർത്ഥം. കാര്യം ഭാവിയിലെ 5 ചിത്രങ്ങൾ മോഹൻലാൽ ചിത്രങ്ങൾ ഒ ടി ടിയിലേക്കാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒ ടി ടിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന സിനിമകളൊന്നും ഫിയോക്കിന്റെ മെമ്പേഴ്സ് കളിക്കണമെന്നില്ല. അങ്ങനെ ആകുമ്പോ അദ്ദേഹത്തിന്റെ സിനിമ തിയേറ്ററുകളിൽ മാത്രം കളിക്കേണ്ടി വരും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഭീഷണിയാണത്? ഭീഷണിയല്ല, ഒരിക്കലും ഭീഷണിയല്ല. നമുക്ക് ഭീഷണിയുടെ ഒരു സ്വരമേ ഇല്ല. നാലുകോടി 89,50,000 രൂപ അല്ലേ, അതല്ലേ തിയേറ്ററുകളിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയത്? അത് കണക്ക് കറക്റ്റ് ആണല്ലോ. കണക്ക് കറക്റ്റ് തന്നെ. ഒരിക്കലും 40 കോടിയെന്നോ 50 കോടിയെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫിയോക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും പോയിട്ട് ഒരു മെമ്പേഴ്സും പറഞ്ഞിട്ടില്ല 40 കോടി. ഫിയോക്കിന്റെ ഒരു മെമ്പേഴ്സോ ഉത്തരവാദിത്തപ്പെട്ടവരോ പറഞ്ഞിട്ടില്ല ആന്റണി പെരുമ്പാവൂർ 40 കോടി രൂപ ഞങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കണക്ക് കറക്റ്റ് തന്നെ. 4 കോടി അത് 5 കോടി രൂപയ്ക്ക് അകത്തുള്ള എമൗണ്ടേ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ളൂ. ഈ എമൗണ്ടിന്റെ ഫിഗറിലല്ല നികേഷ് പ്രശ്നം. കാര്യം ഒരു പ്രോഡക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് 1 രൂപ വാങ്ങിയാൽ പോലും ആ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് സംഭവം. അത് പാലിക്കപ്പെടണം എന്നേ ഞങ്ങൾ മിസ്റ്റർ ആന്റണിയോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ ഇത് പൈസ മേടിക്കാത്ത പടം അദ്ദേഹം ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കോ ഏത് പ്ലാറ്റ്ഫോമിലേക്കോ കൊടുക്കും, ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ ഇത്, അതായത് ഒരു പടത്തിന്റെ നിർമ്മാണ പ്രക്രിയ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ബഡ്ജറ്റും കണക്ക് കൂട്ടി അതിന്റെ മാർക്കറ്റും കണക്ക് കൂട്ടിയാണ് നിർമ്മാതാക്കൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും. പ്രത്യേകിച്ചും മിസ്റ്റർ ആന്റണിയെ പോലുള്ള കാർക്കശക്കാരനായ ഒരു നിർമ്മാതാവ്, ബുദ്ധിമാനായ ഒരു നിർമ്മാതാവ് ഒരു പടത്തിന്റെ ബഡ്ജറ്റ് ഇടുമ്പോൾ തന്നെ അത് എവിടൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം ആലോചിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങൾക്കറിയാം ജപ്പാനിലും ചൈനയിലും ലോകത്തുള്ള എല്ലായിടത്തും ഈ മരക്കാർ എന്ന് പറയുന്ന പദം വിറ്റിരുന്നു, സെയിലായി കഴിഞ്ഞിരുന്നു. അപ്പോഴേ 60,62,00,000 രൂപ, അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അദ്ദേഹം നിർമ്മാണ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 60,62,00,000 രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയായ ഒരു സിനിമ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ഞങ്ങളുടെ കണക്ക് കൂട്ടലിൽ 10 or 15 crore rupees മാത്രമാണ് ബാലൻസ് കിട്ടാനുള്ളത്. അപ്പൊ ആ 15 crore rupees പകരം അദ്ദേഹം ഏകദേശം 90 crore rupees വില വരുന്ന മോഹൻലാലിന്റെ ദൃശ്യം 2 തുടങ്ങിയ 4 സിനിമകൾ ഒ ടി ടിയിലേക്ക് വിറ്റ് കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഈ ചിത്രം നഷ്ടമാവും? അതുകൊണ്ട് ആ ഈ 4 ചിത്രങ്ങളും മോഹൻലാലിന്റെ ദൃശ്യം 2, ഗ്രോരാടി, പിന്നെ 12th man, യെലോ എന്നീ ചിത്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുന്നതിനുള്ള ന്യായീകരണമായി അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിലും ചാനലുകളിലും അഭിപ്രായപ്പെട്ടു. മരക്കാർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായി ഈ സിനിമ ഒ ടി ടിയിലേക്ക് കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കണമെന്നാണ്. ഞങ്ങൾ ഒരു എതിർപ്പും പറഞ്ഞില്ല. കാര്യം മരക്കാർ എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിൽ പ്രദർശിപ്പിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അന്ന് അതിന് സമ്മതിച്ചത്. നിങ്ങൾക്കറിയാം സൂഫിയും സുജാതയും എന്ന് പറയുന്ന ചിത്രം ഒ ടി ടിയിലേക്ക് പോയപ്പോൾ ആദ്യം വിമർശനത്തിനെത്തിയ ഒരു താരം എന്നത് മോഹൻലാലാണ്. ആദ്യം വിമർശിക്കാനെത്തിയ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ്. ആ ആന്റണി പെരുമ്പാവൂരിന്റെയും മോഹൻലാലിന്റെയും തുടർച്ചയായ ചിത്രങ്ങൾ തുടർച്ചയായി ചിത്രീകരിച്ച് ഒ ടി ടിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ തിയേറ്ററുകാരനുണ്ടാകുന്ന വിഷമത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നിരുന്നാൽ ഞങ്ങൾ പ്രതികരിച്ചിട്ട് കാര്യം മരക്കാരെന്ന സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണം എന്ന് അതിന്റെ അരങ്ങിലും അണിയറയിലും ഇവിടുത്തെ ഓരോ പ്രവർത്തകർക്കും അതിന്റെ ഫാൻസുകാർക്കും മോഹൻലാലിന്റെ ഓൾ കേരള കേരളയല്ല ലോകത്തെങ്ങുമുള്ള ഫാൻസുകാരുടെയും ആഗ്രഹമായി അതിനെ കണക്കാക്കുകയും അതിന് ഒരു എതിർപ്പും പറയാതിരുന്നതുമാണ് തിയേറ്ററുകാർ. എന്നിട്ടും അവസാന നിമിഷം തിയേറ്ററുകൾ കബളിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്നത് മോഹൻ മനസ്സിലാക്കാം, ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും മേടിച്ചാൽ ആ എഗ്രിമെന്റ് സബ്മിറ്റ് ചെയ്യുക, പാലിക്കപ്പെടുക എന്നുള്ളതാണ് ന്യായമായ ഒരാവശ്യം, അതല്ലേ? ആയിക്കൊള്ളട്ടെ. ഇപ്പോ അവസാനത്തെ ഒരു ഒരു 4 വർഷം മുമ്പ് തന്നെ 1 crore rupees എനിക്ക് തിയേറ്ററുകളിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഉണ്ടോ? അത് 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 1 crore rupees അല്ല, എത്ര കോടി രൂപയായാലും അത് ഞങ്ങളുടെ മെമ്പേഴ്സ്, ഫിയോക്കിന്റെ മെമ്പേഴ്സ് ആയിരിക്കത്തില്ല. ഇവിടെയുള്ള ആളുകളും ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ഇന്റർനാഷണൽ ആളുകളിലേക്ക് കാശ് കൊടുക്കുന്നുണ്ട്, അല്ല പണം കൊടുക്കുന്നുണ്ട്, അവരൊക്കെ കാശ് കൊടുക്കാറുണ്ട്. ഫിയോക്കിന്റെ ഏതെങ്കിലും മെമ്പർമാർ കാശ് കൊടുക്കാനുണ്ട് എന്ന് അദ്ദേഹം സംഘടനയിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കളക്ട് ചെയ്ത് കൊടുക്കാനുള്ള നടപടി ഞാൻ സ്വീകരിക്കും, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു സംഘടനയിലും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല.